¿Qué no? വിക്ടേഴ്സ് പൂരത്തിലേക്ക് വീണ്ടും സ്വാഗതം. വിശ്വവിഖ്യാതമായ 8 ശാസ്ത്ര നൃത്ത കലാരൂപങ്ങളിൽ ഒന്നാണ് കുച്ചിപ്പുടി. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പ്രതിപാദിച്ചിട്ടുള്ള ഈ കലാരൂപത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിൽ ഉത്ഭവിച്ചതുകൊണ്ടാകാം ഈ കലാരൂപത്തിന് കുച്ചിപ്പുടി എന്ന പേര് വന്നത്. ഭക്തിയും നൃത്തവും സംഗീതവും എല്ലാം ഒത്തുചേരുന്ന ഒരു ചടുലതയാണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത. ശ്രീ വിദ്യാമൂർത്തിയെ വന്ദിച്ചുകൊണ്ടുള്ള കൊല്ലം കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിരാമിയുടെ കുച്ചിപ്പുടി പ്രകടനം നമുക്ക് കാണാം. വികസിത വദന പത്മപത്രായ ദാക്ഷി സകലസുരനുതാം സർവസമ്പത്പ്രദാത്രേ മഹേശ്വരി മഹാകാളി ആദിശക്തി കാലരാത്രി അളിഗ
ശൈലസുത്ത
കാലങ്ങൾ ചാലിച്ചുള്ള അഭിരാമിയുടെ പ്രകടനം കണ്ട് കാണികൾ അറിയാതെ അഭിരമിച്ചുപോയി. ഇനി നമുക്കൊരു മാപ്പിളപ്പാട്ട് ആസ്വദിക്കാം. ഗാനമാധുര്യവും താളാത്മകതയും രാസക്കൊഴുപ്പും മാപ്പിളപ്പാട്ടുകളുടെ സവിശേഷതയാണ്. പാടി നീട്ടിയും കുറുക്കിയും ഈണത്തിൽ വ്യത്യാസം വരുത്തുന്നത് മാപ്പിളപ്പാട്ടിന്റെ പ്രത്യേകത തന്നെയാണ്. അറബികളും കേരളവുമായി പണ്ട് നിലനിന്നിരുന്ന ബന്ധത്തിൽ നിന്നും മാർന്നു വീണതാണ് മാപ്പിളപ്പാട്ടുകൾ. മാപ്പിളപ്പാട്ടിന് വിവിധ വകഭേദങ്ങളുണ്ട്. പാണക്കാട് ഡി യു ഹയർ സെക്കൻഡറി സ്കൂളിലെ സൽമാനുൽ ഫാരിസിന്റെ മാപ്പിളപ്പാട്ട് നമുക്ക് ആസ്വദിക്കാം. തങ്കമധുരസമാ തങ്കമധുരസമാ തങ്കമധുരസമുദിയ പദവികൾ കസറ പങ്കിഷമേ ചതിർ ജഗമിലും ജിഗമികവകം പുകിളകിലമേ പങ്കിഷമേ ചതിർ ജഗമിലും ജിഗമികവകം പുകിളകിലമേ ദുനിയാവിലെ ദുനിയാവിലെ സുഖം സോപരാവർ തിങ്കളകം പകമേ സകലം വകതൂകി സുഖം അകം സുരലോകം ഇബ്നോസീസ് ഇബ്നോസീസ് അവർ ബഷറാനേരി തങ്കത്താനം അലങ്കൃത അതിലതി പരമേ മുന്തും ബീദർ ബഹുമതി സുഹൃതമേ തരമേ ചുങ്കിൽ കതിർ മധുർപ്പത്തിൽ വളർന്നളർന്നിലമേ തങ്കമധുരസമാ തങ്കമധുരസമാ തങ്കമധുരസമുദിയ പദവികൾ കസറ. ശങ്കിക്കാവന്നം ഭയ തതിൽ താനം ജലസ ലംഘിക്കാവുന്നം ലൗഹ താമൽ മനം ഫുറൂസ ശങ്കിക്കാവന്നം ഭയ തതിൽ താനം ജലസ ലംഘിക്കാവുന്നം ലൗഹ താമൽ മനം ഫുറൂസ ഉത്തമയത്തതിൽ എത്തി എത്തിര സത്യമുത്തരുൾ സുത്തരായി കോർത്ത് മിക്കരും തക്ക പക്കര നോക്കി നിൽക്കുമാക്കരായി ഇട്ടൊറ്റ കാമീസും കാല മാറ്റാൻ ലിബാസില്ല ഹല ഇല്ലണയണയതും നയകരം കൊള്ളാൻ ചെന്നണ പനിയരിൽ തലവരെ ചൊല്ലി ചൊല്ലതിലളിമയിലകമൊളി പൊലിമ വിള്ളുമ കുറയ്ക്കർ വിരനിറ മഹിമ ചൊല്ലുവാൻ ഇവരിലും ഒരുമിയ ബഹുമാ ബഹുമാമർ രണ്ടാമൻ കൊണ്ടാകഥകൾ വിണ്ടേ തങ്കമധുരസമാ തങ്കമധുരസമാ തങ്കമധുരസമുദിയ പദവികൾ കസറ. സുങ്കുളർ സഖിയാരെ കാതില്ലവർ ജിഹമാ കങ്കണപ്പണ്ടം കൊണ്ട കൊള്ളേ തള്ളും ജിഹമാ സുങ്കുളർ സഖിയാരെ കാതില്ലവർ ജിഹമാ കങ്കണപ്പണ്ടം കൊണ്ട കൊള്ളേ തള്ളും ജിഹമാ വെച്ചുറച്ചത് ഇച്ചമെച്ചമരേകി മോക്ഷവും മെച്ചമായി ബാത്ത് സച്ചതോദിച്ചുദിച്ചത് വെച്ചൊളിച്ചത് പച്ചയാ പയ്യൽ തൊട്ടാകാനീമ താലേ കയ്യിൽ തട്ടി അജബത്താലേ അജബുടെ കഥകണ ഭരണമേ തമ്മിൽ അവരുടെ ഗുണസഖി അകമിൽ ഹമ്മിൽ അലമതിൽ അവരതിൽ അകലമേ സൂക്കിൽ വിലമധു സമയതവധുതം ഫരിത കവിശിശു അബു ഇബ്നുദഗണ സമദ സമദോനുദക്കം കൊണ്ടേ പൂണ്ടാമീറും പണ്ടേ തങ്കമധുരസമാ തങ്കമധുരസമാ തങ്കമധുരസമുദിയ പദവികൾ കസറ പദവികൾ കസറ പദവികൾ കസറ. മനോഹരമായിരുന്നല്ലേ മാപ്പിളപ്പാട്ട്. ഇനി നമുക്കൊരു കോൽകളി കണ്ടാലോ. കേരളത്തിന്റെ നാനാഭാഗത്തും പ്രചാരത്തിലുള്ള ഒരു കലയാണ് കോൽകളി. കളരി അഭ്യാസവുമായി ബന്ധമുള്ള ഈ കലാരൂപത്തിന് പൂരക്കളിയുമായും ബന്ധമുണ്ട്.
ഉത്തരേന്ത്യയിലെ ബ്രജദേശത്തെ യാദവരുടെ വിനോദ നൃത്തമാണ് കോൽഗിളി എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പ്രത്യേക താളവട്ടങ്ങൾ ഉള്ള 60-ൽ പരം ഇനങ്ങൾ കോൽഗളിയിലുണ്ട്. താളങ്ങൾ വായ്ത്താരിയായും ഗാനങ്ങളായും പാടി കയ്യും കോലും മെയ്യും കണ്ണും ഒത്തിണക്കിയാൽ മാത്രമേ കോൽക്കളി ആകർഷകമാകൂ. രാഗതാള സൗമ്യമായ ഒരു കോൽക്കളി നമുക്ക് കാണാം. എറണാകുളം തണ്ടക്കാട് ജമാ അത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കോൽക്കളി.
തികച്ചും ഊർജകരവും ആസ്വാദ്യവുമായിരുന്നു അല്ലേ ഈ കോൽകളി. ഇനി നമുക്കൊരു മിമിക്രി കാണാം. അനുകരണ കലയായ മിമിക്രിയിലൂടെ പ്രശസ്തരായ നിരവധി വ്യക്തികളുണ്ട്. ഇതാ ഈ മിമിക്രി ഒന്ന് കണ്ടു നോക്കൂ. അമ്മയുടെ താരാട്ട്, പരിസ്ഥിതി സംരക്ഷണം, വ്യക്തി ജീവിതത്തിൽ നാം പാലിക്കേണ്ട മര്യാദകൾ തുടങ്ങിയ വിഷയത്തെപ്പറ്റിയും പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനുഷ്യന്റെ പ്രവൃത്തിയുടെ പ്രതികാരമാണ് എന്ന ഓർമ്മപ്പെടുത്തലുകളും ഈ മിമിക്രിയിൽ നമുക്ക് കാണാം. നമുക്ക് മുമ്പിൽ ഇതാ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗോകുൽനാഥ്. നമസ്കാരം. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതപ്പാ ചെല്ലെപ്പോഴോ നാം കേൾക്കാറില്ലേ പുല്ലാങ്കുഴൽനാഥം പോലെയുള്ള അമ്മയുടെ താരാട്ടുപാട്ട്? എന്നാൽ പണാധിപത്യം ചിറകടിച്ചു പറന്നപ്പോ ഫ്ളാറ്റിനുള്ളിൽ വെള്ളം കിട്ടാതെ എല്ലിൻ കഷ്ണമായി മാറിയ ഇന്നിൻ്റെ അമ്മയെയും നമ്മൾ കണ്ടു. പുതുലോകത്തേക്ക് കൈകാലിട്ടടിച്ചു വരുന്ന കുഞ്ഞിനെ മാറോടണയ്ക്കുന്നുണ്ട് അമ്മമാർ. പിച്ചവെച്ച് നടന്നപ്പോൾ അമ്മ എന്ന ഗുരു കുഞ്ഞിനാദ്യം കാണിച്ചു കൊടുത്തത് പ്രകൃതിയായിരുന്നു. വിദ്യാഭ്യാസം പണാഭ്യാസമായി മാറിയപ്പോൾ അവിടെ തുടങ്ങി മൂല്യത്തകർച്ചയുടെ സൈറൺ വിളി. മരമൊരു വരമെന്ന് പഠിപ്പിച്ച സമൂഹം തന്നെ ആ മരത്തെ വെട്ടിമാറ്റുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സലിഞ്ഞുപോയി. വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാകുമ്പോൾ പിന്നീട് അവനെ നേരിടേണ്ടി വരുന്നത് മൊബൈൽ ഫോണിന്റെ കാലഘട്ടമാണ്. മരമൊരു വരമെന്ന് പഠിപ്പിച്ച സമൂഹം ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാതാകുമ്പോൾ ഓൺലൈനിലായി കളി, ബ്ലൂ വെയിലായി കളി. അവന് കിട്ടിയ ആദ്യ ടാസ്ക് ഹൊറർ സിനിമകൾ കാണുക എന്നുള്ളതായിരുന്നു. ചിന്തകളുടെ ഭാരങ്ങൾ വിഴുങ്ങാൻ ബ്ലൂ വെയിൽ ഓടിയെത്തിയപ്പോൾ അവന് കിട്ടിയ രണ്ടാമത്തെ ടാസ്ക് മോട്ടോർ ബൈക്കിൽ ഒറ്റയ്ക്ക് സ്പീഡിൽ യാത്ര ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓടി വരുന്ന ട്രെയിനിനെ മറികടക്കുക എന്നുള്ള ടാസ്കിൽ അവന്റെ ജീവൻ പൊലിഞ്ഞുപോയി. ഈ ഗെയിമിന്റെ ക്യൂരിയേറ്റർ മരണം കണ്ട് സന്തോഷിച്ചു. ആ ചിരിയിൽ ചിരിയുടെ ഓളങ്ങളായി ഓഗി മാനവ സമൂഹത്തെ വിഴുങ്ങാനെത്തി. നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ആംബുലൻസുകളും രക്ഷാപ്രവർത്തനവുമായി എത്തി. ഒരു പാഠമാണ് പ്രകൃതിയെ ദ്രോഹിക്കുന്നതിനുള്ള പാഠം. ഈ പുതുവർഷമെങ്കിലും നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കാം. നന്മയുടെ മാലപ്പടക്കങ്ങൾക്ക് തീ കൊളുത്താം. നന്ദി, നമസ്കാരം. ഗോകുൽനാഥിന്റെ മിമിക്രി മനോഹരമായിരുന്നു അല്ലേ? ഇന്നത്തെ വിക്ടേഴ്സ് പൂരം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിക്ടേഴ്സ് പൂരവുമായി വീണ്ടും കാണാം. Bye-bye. Thank you. Thank you. Thank you. Thank you. Thank you. Thank you. Thank you.